ും പിതാവേശോയിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ട് വരെ സാർവത്രിക സഭ വിശുദ്ധ യൗസെ പിതാവിൻ്റെ വർഷമായിട്ട് ആചരിക്കുകയാണല്ലോ എന്തുകൊണ്ട് ഈ വർഷം നമ്മൾ യൗസെ പിതാവിൻ്റെ വർഷമായിട്ട് ആചരിക്കുന്നു പാത്രിസ് കോർദി എന്ന അപസ്തോലിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനുള്ള ഉത്തരം നൽകുന്നുണ്ട് ഒന്നാമതായിട്ട് വിശുദ്ധ യൗസെ പിതാവിനെ കത്തോലിക്ക സഭയുടെ മധ്യസ്ഥനായി ഭാഗ്യപ്പെട്ട ഒൻപതാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് തിരുസഭാ ശത്രുക്കളിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിട്ടിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ദേവുസൈ പിതാവിനെ സഭയുടെ മധ്യസ്ഥനായിട്ട് നമുക്ക് നൽകുകയായിരുന്നു രണ്ടാമതായിട്ട് കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരിയിലൂടെ ലോകം മുഴുവനും നാഥനില്ലാത്ത കളരി ആയി തീർന്നിരിക്കുന്നു ഈ കെടുതിയിൽ നിന്നും തിരുസഭയെയും ലോകം മുഴുവനെയും സംരക്ഷിക്കുവാനായിട്ട് വിഷു ദേവുസൈ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർ പാപ്പ നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മൂന്നാമതായിട്ട് വിശ്വാസികൾ യൗസേ പിതാവിനോടുള്ള ഭക്തിയിൽ കൂടുതൽ തീഷ്ണുതയോടുകൂടി വളരുവാനും യോസെ പിതാവിൻ്റെ മാതൃകയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമീകരിക്കുവാനായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകുന്ന ആഹ്വാനമാണ് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണത്തിരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും വിശുദ്ധൻ്റെ മാതൃസ്യം തേടി പ്രാർത്ഥിക്കുന്നതും ഏറെ നല്ലതാണ് ഓരോ വിശുദ്ധരുടെയും ഓർമ്മ തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിലെ ജീവിതം നമ്മൾ ആഘോഷിക്കേണ്ടതാണെന്നും ആണെന്നും മരണത്തിനപ്പുറം ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം ഉണ്ട് എന്നുള്ള സത്യവുമാണ് പാത്രിസ് കോർതി എന്ന അപസ്തോലിക ലേഖനത്തിൽ യൗസെ പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കേണ്ട ഏഴ് ഗുണങ്ങളെപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് യൗസ പിതാവ് വാത്സല്യമുള്ള പിതാവായിരുന്നു എന്നതാണ് ഒന്നാമത്തെ ഗുണവിശേഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യോസെ പിതാവിനെ പറ്റിയുള്ള ഒരു വളർത്തുപിതാവിനെ യേശുവിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തി രണ്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വചനം ഈശോ ഈശോജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന തിരുവചനം ഇക്കാര്യത്തെ സ്ഥിരീകരിക്കുന്നുണ്ട് യോസെ പിതാവ് അലിവുള്ള പിതാവായിരുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത ധൂർത്തപുത്ര ഉപമയിൽ അലിവുള്ള പിതാവിനെ അവതരിപ്പിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് യൗസെ പിതാവുമായിട്ടുള്ള അവിടുത്തെ അനുഭവങ്ങളായിരിക്കാം എന്ന് ഫ്രാൻസിസ് മാർ പാപ്പ അനുമാനിക്കുന്നുണ്ട് യൗസെ പിതാവിൻ്റെ ജീവിതത്തിലെ അനുസരണശീലമാണ് മൂന്നാമത്തെ സവിശേഷത ഗർഭിണിയായ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചതും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് യേശുവിനെ സംരക്ഷിച്ചു വളർത്തിയതുമെല്ലാം ദൈവസ്വരത്തിന് അദ്ദേഹം ചെവി കൊടുത്തതുകൊണ്ടാണ് ദൈവത്തോട് ഒന്നിനെക്കുറിച്ചും യാതൊന്നും വിശദീകരണവും ചോദിക്കാതെ വേദനകളും സന്തോഷങ്ങളുമെല്ലാം ഒരുപോലെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചയാളാണ് പിതാവ് എന്നുള്ളതാണ് നാലാമത്തെ ഗുണവിശേഷം യൂസെഫ് ധീരനായിരുന്നു എന്നതാണ് അഞ്ചാമത്തെ ഗുണവിശേഷണമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം യൂസെപ്പിതാവിൻ്റെ ധീരമായ നിലപാടുകളാണ് മറിയത്തിനും യേശുവിനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംരക്ഷണം നൽകിപ്പോകുന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യൗസെപ്പ് പിതാവ് തൊഴിൽ ചെയ്ത് തൻ്റെ കുടുംബത്തെ പോറ്റി വളർത്തി എന്നതാണ് ആറാമത്തെ സവിശേഷത അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ മേന്മ എന്താണെന്ന് യൗസെ പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു സ്വർഗീയ പിതാവിൻ്റെ നിഴലായിട്ട് യൗസെപ്പ് ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ സവിശേഷത പ്രിയമുള്ളവരെ വിശുദ്ധ യൗസെ പിതാവിൻ്റെ ജീവിതത്തിൽ വിളഞ്ഞു നിന്നിരുന്ന ഈ സവിശേഷ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം മറ്റുള്ളവരെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുന്നതിലൂടെ നമുക്കും പിതാക്കന്മാരാകുവാനായിട്ട് സാധിക്കും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ഇടവകയെയും യോസെ പിതാവിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഭരമേൽപ്പിക്കാം വിശുദ്ധ യോസെ പിതാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരണ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ പാലകനേ